ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഡിവെറ്റ് സ്റ്റാർട്ടിംഗ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ ഫ്യൂസ് ചെക്ക് ഇൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് കാലത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വേറെ കംപ്ലയിൻ്റോ ഒന്നും ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ നിലവിൽ ഒറ്റയടിക്ക് വേണ്ടി സ്റ്റാർട്ടിംഗ് ആയിരുന്നു, വേറെ പറയത്തക്ക മിസ്സിങ്ങോ കാര്യങ്ങളോ വേറെ പ്രോബ്ലംസോ ഒന്നും ഉണ്ടായില്ല. അതേപോലെ തന്നെ ഫ്യൂസിൻ്റെ കേസ് പറയുമ്പോൾ ഫ്യൂസും നമ്മൾ നോക്കിയായിരുന്നു, വേറെ പറയത്തക്ക ലൂസ് കോണ്ടാക്റ്റോ അതിനെ അതല്ല ഫ്യൂസിൻ്റെ ക്യാരിയർ കംപ്ലയിൻറ്റോ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും കിട്ടിയിട്ട് ചെയ്തില്ല കേട്ടോ. നോക്കുമ്പോഴും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോഴും വേറെ അങ്ങനെ കംപ്ലയിൻ്റ് കണ്ടൊന്നുമില്ല. അപ്പോൾ അതെന്തിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞിപ്പോൾ ജസ്റ്റ് ആ എന്തെങ്കിലും ആ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും രീതിയിൽ വന്നാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാണിക്കുന്ന സമയത്ത് ഈ മീറ്ററിനകത്ത് ഈ സിമ്പിളൊക്കെ തെളിയുന്നുണ്ട്, ഈ മീറ്റർ ഡയലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ ഹോം ഇൻഡിക്കേറ്റർ അത് അങ്ങനത്തെ ഫങ്ഷൻസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. കാരണം ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിലവിലിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് യാതൊരു കംപ്ലയിൻ്റും ഇല്ല, കുറേ ഓടിച്ച് നോക്കി വേറെ മിസ്സിങ്ങോ പ്രോബ്ലംസോ ഒന്നും കിട്ടണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കംപ്ലയിൻറ്റിൻ്റെ കാരണം എന്നുള്ള ദിവസം മനസ്സിലാവില്ല. എന്താണ് ആ കംപ്ലയിൻ്റ് ഉള്ള സമയത്ത് വിളിച്ചാലും മതി. അപ്പോൾ നമ്മൾ കംപ്ലയിൻ്റ് ഉള്ള സമയത്ത് ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, മീറ്ററിനകത്ത് കേസ് ലൈറ്റ് ഹോൺ കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിട്ടും അതൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പറിനകത്ത് ഇട്ടേക്കാം, വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ഞാൻ അത്യാവശ്യം അത് നോക്കേണ്ട ഒന്ന് രണ്ട് പാർട്സുകളുടെ ഇത് പറഞ്ഞുതരാം, ആ കംപ്ലയിൻ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽ ഇട്ട് തരാം. ഓക്കെ.